യൂട്യൂബ് ചാനൽ സെന്റ് ജോസഫ്സ് അക്കാദമി കുടുംബശ്ശേരി. നിങ്ങൾ ആദ്യമായ ആളുകൾ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളുടെ ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തു അല്ലെ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വീണ്ടും പരിചയപ്പെടാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് നല്ല ലെങ്തി ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കും കുറച്ച് നമ്മൾ എന്താ പറയുക, നിങ്ങളുടെ എക്സാം ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ട് ഇതിലുള്ള ഓരോ പോയിന്റുകൾ നിങ്ങൾ പഠിക്കുക. ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചർച്ച ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇതാണ് ക്വസ്റ്റ്യൻ. ദ ഗ്രൂപ്പ് ആൻഡ് പീരീഡ് നമ്പർ ഓഫ് ടു എലമെന്റ്സ് ഇൻ ഈസ് ഗിവൺ ബിലോ. അതായത് രണ്ട് എലമെന്റ് ഉണ്ട്, എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ രണ്ട് എലമെന്റ് ഉണ്ട്. അവരുടെ ഈ പറയുന്ന ഗ്രൂപ്പും പിരീഡും, അതായത് ആൾക്കാരുടെ ഗ്രൂപ്പും പിരീഡും ഈ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് അല്ലെ. എക്സിന്റെയും വൈയുടെയും ഈ പറയുന്ന ഗ്രൂപ്പും പിരീഡും ഈ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഇതാണ് ചോദ്യങ്ങൾ, അതായത് ടു വിച്ച് ബ്ലോക്ക് ബോത്ത് എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു. അതായത് എക്സും വൈയും ഇത് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ്. അതിന്റെ ഓൾസോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് വെൻ ദ എലമെന്റ് എക്സ് റിയാക്ട്സ് വിത്ത് വൈ. അതായത് എക്സ് എന്ന് പറയുന്ന ഈ എലമെന്റ് ഒരു എലമെന്റ് ഈ എലമെന്റ് വൈയുമായിട്ട് കൂടിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോമ്പൗണ്ടിന്റെ ഫോർമുലയാണ് ചോദിച്ചേക്കണം. സോ നമുക്ക് ആ കോമ്പൗണ്ടുകൾ ആ ഒരു കോമ്പൗണ്ടിൽ എത്തണമെങ്കിൽ ഇവരുടെ ബ്ലോക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ആദ്യം കണ്ടുപിടിക്കണം. സോ അതിലേക്ക് നിങ്ങൾ നോക്കി ശ്രദ്ധിക്കുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആ ഒരു എലമെന്റിന്റെ ഗ്രൂപ്പ് അല്ലെ, എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എത്രയാണ് നേക്കണേ, ക്വസ്റ്റ്യനിൽ രണ്ടാണ് തന്നേക്കണേ അല്ലെ. എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ ഗ്രൂപ്പ് രണ്ടാണ്. അതിന് ഓൾസോ അത് അവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ പിരീഡ് എന്ന് പറയുന്നത് എന്താണ്, ത്രീ ആണ്. ഓക്കെ, നിങ്ങൾ നമുക്കറിയാം ഗ്രൂപ്പ് ടു ആണെങ്കിൽ നമുക്കറിയാം അയാളുടെ ബ്ലോക്ക് ഏതായിരിക്കും, ഏതായിരിക്കും മക്കളെ ഒന്ന് പറഞ്ഞേ. ഗ്രൂപ്പ് ടു ആണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകളും രണ്ടാമത്തെ ഗ്രൂപ്പും ഉൾപ്പെടുന്ന ബ്ലോക്ക് മക്കളെ ഏതാണ്, ഏത് ബ്ലോക്ക്, എസ് ബ്ലോക്ക് അല്ലേ. സോ ഗ്രൂപ്പ് ടു ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, അയാളുടെ ബ്ലോക്ക് കിട്ടി അല്ലെ. അയാൾ ഒരു എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. ശരി, ഇനി നിങ്ങൾ വൈയിലേക്ക് വരികയാണെങ്കിൽ വൈയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കിയേ. വൈയുടെ ഗ്രൂപ്പ് എന്തുവാ, വൈയുടെ ഗ്രൂപ്പ് മക്കളെ എന്താണ്, വൈയുടെ ഗ്രൂപ്പ് പതിനാറ് അല്ലെ. പിന്നെ അയാളുടെ പീരീഡ് എത്ര നോക്കണേ, അയാളുടെ പിരീഡ് എന്ന് പറയുന്നത് മൂന്നാണ്. ശരി, അല്ലെങ്കിൽ ഇയാളുടെ ബ്ലോക്ക് മക്കളെ ഏതായിരിക്കും, അതായത് ബ്ലോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പിരീഡ് അല്ല നോക്കേണ്ടത്, നമ്മൾ എന്താ നോക്കേണ്ട മക്കളെ, ഇവരുടെ ഗ്രൂപ്പാണ് നോക്കേണ്ടത് അല്ലെ. ഇപ്പൊ നേരത്തെ ആ ഒരു എക്സിന്റെ ചെയ്തപ്പോ നമുക്ക് ഈ പറയുന്ന എക്സിന്റെ ഗ്രൂപ്പ് രണ്ടായ കാരണം ഇയാളുടെ ബ്ലോക്ക് എസ് ബ്ലോക്ക് ഒന്ന് ഡി. അതുപോലെ ഇവിടെ ഗ്രൂപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വൈയുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പതിനാറാണ്. അങ്ങനെയെങ്കിൽ അയാളുടെ ബ്ലോക്ക് മക്കളെ, അയാളുടെ ബ്ലോക്ക് ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞ് എന്തായിരിക്കും അയാളുടെ ബ്ലോക്ക്. നമുക്കറിയാം പതിമൂന്ന് മുതല് പതിനെട്ട് വരെ അല്ലെ, അത്രയും ഗ്രൂപ്പുകളാണെന്ന ബ്ലോക്ക് മക്കളെ ഏതാ, പി ബ്ലോക്ക് അല്ലേ. ആലോചിച്ച് നോക്കിയേ, ശരിയല്ലേ, പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ അല്ലെ, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പുകൾ അടങ്ങുന്ന ബ്ലോക്ക് ഏതാ മക്കളെ, അത് എസ് ബ്ലോക്ക് ആണ് അല്ലെ, എസ് ബ്ലോക്ക് അല്ലെ. ഇനി മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഏത് ബ്ലോക്ക് എലമെന്റുകളൊക്കെ ഏത് ബ്ലോക്ക് മക്കളെ, അത് ഡി ബ്ലോക്ക് ആണ് അല്ലെ, ഡി ബ്ലോക്ക് ആണ്. ഇനി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള മൂലകങ്ങൾ എലമെന്റുകൾ ഉൾപ്പെടുന്ന ബ്ലോക്ക് മക്കൾ അത് ഏതാണ്, പി ബ്ലോക്ക് ആണ്. സോ ഇയാളുടെ ബ്ലോക്ക് നമുക്ക് കിട്ടി അല്ലെ, ഇയാളുടെ ബ്ലോക്ക് മക്കൾ എന്താണ്, ഈ പറയുന്ന എസ് ബ്ലോക്ക് അല്ല, എന്താണ്, പി ബ്ലോക്ക് ആണ്. അപ്പൊ ഈ രണ്ടാൾക്കാരുടെ എന്ത് കിട്ടി, ബ്ലോക്ക് നമുക്ക് കിട്ടി അല്ലെ. എക്സിന്റെ ബ്ലോക്ക് എന്താ, എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ ബ്ലോക്ക് എന്താ, എസ് ബ്ലോക്ക് ആണ്. എന്റെ വൈയുടെ ബ്ലോക്ക് എന്താ മക്കളെ, പി ബ്ലോക്ക് ആണ്. സോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയ നമുക്ക് അല്ലെ, ഇവർ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന എലമെന്റുകളാണെന്ന്, ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണെന്നുള്ള ചോദ്യം കിട്ടി. എക്സിന്റെ വൈയുടെ ബ്ലോക്ക് നമ്മൾ കണ്ടുപിടിച്ചു, എക്സിന്റെ ബ്ലോക്ക് എസ് ആണ്, വൈയുടെ ബ്ലോക്ക് മക്കൾ എന്താണ്, പി ആണ്. ഈ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ രണ്ട് കോമ്പൗണ്ട് തമ്മിൽ റിയാക്ട്, രണ്ട് എലമെന്റ് തമ്മിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് എക്സും വൈയും റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുലയാണ് ചോദിച്ചേക്കണേ. മകൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമാണ്, നമുക്ക് രണ്ട് എലമെന്റുകൾ കൂടിച്ചേരുമ്പോൾ അവരുടെ മോളിക്കുലർ ഫോർമുല എഴുതണമെങ്കിൽ നിർബന്ധമായിട്ടും എന്തറിഞ്ഞിരിക്കണം, അവരുടെ ബാലൻസി സംയോജകത അറിഞ്ഞിരിക്കണം അല്ലെ. ഈ പറയുന്ന ഈ ഒരു എലമെന്റ് എക്സ് എന്ന് പറയുന്ന എലമെന്റിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ എക്സിന്റെ ഗ്രൂപ്പ് രണ്ടാണ് അല്ലെ. ഗ്രൂപ്പ് രണ്ടിലുള്ള എല്ലാ എലമെന്റുകളുടെയും ബാലൻസി മക്കളെ എന്തുവാ എന്ന് പറഞ്ഞു മക്കളെ, എന്താ ബാലൻസി,
വാലൻസി രണ്ടാണ്. എക്സ് എന്ന് പറയുന്ന ആ ഒരു എലമെന്റിന്റെ ഗ്രൂപ്പ് ടു ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന എല്ലാ മൂലകങ്ങളുടെയും ഈ പറയുന്ന എന്ത് ബാലൻസി എന്ന വാക്കുകൾ രണ്ടാണ്. ഇനി നമ്മുടെ വൈയിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ വൈയുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 16 ആണ്. മക്കളെ നമുക്കറിയാം 16 എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഓക്സിജനും സൾഫറും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പാണ്. നമുക്കറിയാം 16-ാമത്തെ ഗ്രൂപ്പിലും എലമെന്റുകളുടെ ബാലൻസ് എന്തുതന്നെയാ, അവരുടെയും ബാലൻസി എന്തുതന്നെയാ, രണ്ട് തന്നെയാണ്. സോ മനസ്സിലാക്കുക, ഈ ക്വസ്റ്റ്യനിൽ എക്സിന്റെയും വൈയുടെയും ബാലൻസി മക്കളെ എന്താ രണ്ടാളും സെയിം ആണ്, എന്താ രണ്ട് എന്ന് കിട്ടും. 16-ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകളുടെ ബാലൻസി മക്കൾ എന്തായിരിക്കും, രണ്ടായിരിക്കും കേട്ടോ. സോ എക്സിന്റെ ബാലൻസി രണ്ടാണ്, വൈയുടെ ബാലൻസ് മക്കൾ എന്താണ്, രണ്ടാണ്. സോ നമ്മൾ ഈ ഒരു ഇവരുടെ മോളിക്യുലർ ഫോർമുല എഴുതുമ്പോൾ എക്സിന്റെ ബാലൻസി എന്തുവാ, രണ്ടാണ്, വൈയുടെ ബാലൻസ് മക്കൾ എന്താണ്, രണ്ടാണ്. രണ്ട് ആൾക്കാരുടെ ബാലൻസി സെയിം ആയ കാരണം പിന്നെ ക്രോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. നമ്മളെപ്പോഴും മക്കളെ ക്രോസ് ചെയ്യുക, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ക്രോസ് ചെയ്ത് ഒരു ബാലൻസ് വെച്ചിട്ട് നമ്മളൊരു മോളിക്യുലിന്റെ ഓക്സിജന്റെ ഫോർമുല എഴുതുന്നൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ അവിടെ നമ്മൾ ക്രോസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല, കാരണം രണ്ടാളുടെ ബാലൻസ് എന്ന മക്കളെ തുല്യമാണ്, 2-1 വന്നേക്കണേ. സോ ബാലൻസ് സെയിം ആണെങ്കിൽ പിന്നെ ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ രണ്ടാൾക്കാർ ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മതി, എന്ത് എക്സ് വൈ. സോ ഇവിടുത്തെ ഈ കോമ്പൗണ്ടിന്റെ, അതായത് എക്സും വൈയും കൂടി ചേരുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല മക്കൾ എന്താ, എക്സ് വൈ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, രണ്ട് എലമെന്റുകളുടെ, അതായത് അവരുടെ ബാലൻസ് സെയിം ആണെങ്കിൽ അവർ തമ്മിൽ കൂടി ചേരുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല എഴുതുമ്പോൾ ക്രോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് രണ്ടാൾക്കാർ എടുത്ത് അടുപ്പിച്ചുകൊണ്ട് എഴുതിയാൽ മതി, അല്ലെ. എക്സും വൈയും കൂടി ചേരുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല നമുക്ക് എന്ത് കിട്ടി, എക്സ് വൈ എന്ന് കിട്ടി. ഇതുപോലെ ഗ്രൂപ്പും പീരീഡൊക്കെ തന്നിട്ട് നിങ്ങളെടുത്ത് എലമെന്റുകളുടെ ബാലൻസ് കണ്ടുപിടിച്ച് അത് പ്രകാരം മോളിക്യുലർ ഫോർമുല എഴുതുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ എക്സാമിന് വരും. പി ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഈ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ, 13-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ, നമ്മുടെ മോൾ കോൺസെപ്റ്റ്, അതായത് ഗ്യാസ് ലോസ്, ആ ഒരു 2-ാമത്തെ ചാപ്റ്ററിലെ ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ചോദ്യം, ഒരു പ്രോബ്ലം ഉണ്ടോ, ശ്രദ്ധിക്കുക. പ്രോബ്ലംസ് വരുമ്പോൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കി ചെയ്തോളൂ, കാരണം പ്രോബ്ലംസിൽ എന്തെങ്കിലും വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തെറ്റിപ്പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഹോൾ ആൻസർ തെറ്റിപ്പോവും. പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ മെയിൻ എക്സാമിന് ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ്, ഗ്യാസ് ലോസിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ് ഏറെക്കുറെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ്. സോ ശ്രദ്ധിക്കാം, ഇതാണ് ചോദ്യം. ദ പ്രഷർ ഓഫ് 20 ലിറ്റർ ഓഫ് എ ഗ്യാസ് കെപ്റ്റ് അറ്റ് 300 കെൽവിൻ ഈസ് ഫൗണ്ട് ടു ബി 2 അറ്റ്മോസ്ഫിയർ. 2 ATM എന്ന് പറഞ്ഞാൽ 2 അറ്റ്മോസ്ഫിയർ. ദ പ്രഷർ ഈസ് ഇൻക്രീസ്ഡ് ടു 3 atmosphere at the same temperature, what will be the new volume? സോ മക്കളെ ഈ ക്വസ്റ്റ്യൻ എന്നാൽ ഇരിക്കും നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക കേട്ടോ. വായിച്ചു നോക്കിയ ക്വസ്റ്റ്യൻ ഒന്നും കൂടി, എന്താ ക്വസ്റ്റ്യൻ പറയണേ, ദ പ്രഷർ ഓഫ് എന്താ 20 ലിറ്റർ ഓഫ് എ ഗ്യാസ് kept at 300 Kelvin is found to be in the 2 atmosphere. ശരി, if the pressure is increased to 3 atmosphere at the same temperature, what will be the new volume? അതായത് ആ ഗ്യാസിന്റെ പ്രഷർ നമ്മൾ 2 atmosphere ആയിരുന്നു ആ ഒരു ഗ്യാസിന്റെ പ്രഷർ, ആ 2 atmosphere എന്നുള്ളത് 3 atmosphere ആക്കി കഴിഞ്ഞാൽ അയാളുടെ പുതിയ വോളിയം എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, സോ മക്കളെ മനസ്സിലാകാം, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മാറിയിട്ടില്ല, കാരണം ആ ക്വസ്റ്റ്യനിൽ 300 കെൽവിൻ ടെമ്പറേച്ചർ മാറാണ്ട് തന്നെയാണ് എന്ത് ചെയ്തേക്കണേ, പ്രഷർ കൂട്ടിയേക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അറ്റ് ദ സെയിം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളോട് എന്ത് മാറിയിട്ടില്ല, അവിടെ എന്ത് കോൺസ്റ്റന്റ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് അല്ലെ. എന്ത് കോൺസ്റ്റന്റ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് മക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ഓൾസോ ഇവിടെ ഈ പറയുന്ന വോളിയും പ്രഷറാണ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം മക്കളെ എന്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് ഗ്യാസ് ലോന്റെ അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ടെമ്പറേച്ചർ ക്വസ്റ്റ്യൻ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ നിങ്ങൾ ഒരു ലോ ഏതാ മക്കളെ, അതായത് അത് നമ്മുടെ ബോയിൽസ് ലോ ആണ് അല്ലെ. ഏത് ലോയാ, ബോയിൽസ് ലോ. സോ മനസ്സിലാക്കുക, ഈ ക്വസ്റ്റ്യൻ ബോയിൽസ് ലോനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ മക്കളെ ശ്രദ്ധിക്കാം, നമ്മുടെ ഒരു ഗ്യാസ് ഉണ്ടായിരുന്നു, ആ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് 20 ലിറ്റർ ആണ്. ആ സമയത്ത് അയാളുടെ പ്രഷർ എത്ര മക്കളെ, 2 അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ. ഈ 2 അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്താക്കി മക്കളെ, 3 അറ്റ്മോസ്ഫിയർ ആയിട്ട് കൂട്ടി അല്ലെ, 3 അറ്റ്മോസ്ഫിയർ ആയിട്ട് കൂട്ടി എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് അല്ലെ. ഇഫ് ദ പ്രഷർ ഈസ് ഇൻക്രീസ്ഡ് ടു 3 അറ്റ്മോസ്ഫിയർ, അതായത് 2 അറ്റ്മോസ്ഫിയർ എന്തായിട്ട് മാറി, 3 അറ്റ്മോസ്ഫിയർ ആയിട്ട് മാറി. അങ്ങനെയെങ്കിൽ മക്കളെ 20 ലിറ്റർ എന്നുള്ളത് മാറിയിട്ടുണ്ടാവല്ലോ, ശരിയല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 2 അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് 3 അറ്റ്മോസ്ഫിയർ ആയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇയാളുടെ വോളിയം തീർച്ചയായിട്ടും മാറിയിട്ടുണ്ടോ അല്ലെ, ഇയാളുടെ വോളിയം മാറിയിട്ടുണ്ടോ അല്ലെ. ഇയാളുടെ വോളിയം നമുക്കറിയില്ല, എത്രയെന്ന് നമുക്കറിയില്ല അല്ലെ, കണ്ടുപിടിക്കാം. സോ ഈ കൂട്ടിയ പ്രഷർ എത്രയാ, 3 അറ്റ്മോസ്ഫിയർ ആണ് മക്കളെ. 20 ലിറ്ററിന് നിങ്ങൾ എന്തെടുക്കുക, V1 എന്നെടുക്കുക. ആ സമയത്ത് അയാളുടെ പ്രഷർ എത്രയാ, P1 എത്രയാ, 2 അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ. ഇനി നമ്മൾ പ്രഷർ കൂട്ടി അല്ലെ, പ്രഷർ കൂട്ടി അല്ലെ, പ്രഷർ എത്ര അറ്റ്മോസ്ഫിയർ ആക്കി, 3 അറ്റ്മോസ്ഫിയർ ആക്കി. ആ പ്രഷറിനെ നിങ്ങൾ എന്തെടുക്കുക, P2 എന്നെടുക്കുക. പ്രഷർ കൂട്ടിയപ്പോഴുള്ള ഗ്യാസിന്റെ വോളിയം ആണ് ചോദിച്ചേക്കണേ, അതായത് V2 ആണ് ചോദിച്ചേക്കണേ മക്കളെ.
ഈ ബോയിൽസ് ലോ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഗ്യാസിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. എന്തായിരിക്കും മക്കളെ, ബോയിൽസ് ലോ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഗ്യാസിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താ പി വൺ ബൈ എന്താ വി വൺ ഈസ് ഈക്വൽ ടു എന്താ മക്കളെ, പി ടു ബൈ എന്താ സോറി 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 പി വൺ ഇൻറ്റു എന്താ വി വൺ ഈസ് ഈക്വൽ ടു എന്താ മക്കളെ, പി ടു ഇൻറ്റു എന്താ വി ടു. എന്താ മക്കളെ ബോയിൽസ് ലോ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഗ്യാസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ പി വൺ ഇൻറ്റു വി വൺ ഈസ് ഈക്വൽ ടു എന്താ മക്കളെ, പി ടു ഇൻറ്റു എന്താ വി ടു. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണോ നിങ്ങളുടെ എക്സാമിനെ, ഈ പറയുന്ന ഗ്യാസ് ലോ നമ്മുടെ ബോയിൽസ് ലോ അത് ആ ഒരു ഗ്യാസ് ലോന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് എഴുതിയിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഇക്വേഷൻ പഠിക്കുക മക്കളെ, എന്താണ് എന്താണ് ബോയിൽസ് ലോന്റെ മക്കളെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ, പി വൺ ബി വൺ ഈസ് ഈക്വൽ ടു എന്താ മക്കളെ, പി ടു ബി ടു. സോ അതുപ്രകാരം പി വൺ എത്രയാ ക്വസ്റ്റ്യൻ വന്നേക്കണേ, പി വൺ എന്ന് പറയുന്നത് രണ്ട് അല്ലെ. സോ രണ്ട് ഇൻറ്റു വി വൺ എത്രയാ ഇരുപത് അല്ലെ, രണ്ട് ഇൻറ്റു ഇരുപത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ പി ടു എത്രയാ മൂന്ന് അല്ലെ, മൂന്ന് ഇൻറ്റു എന്താ മൂന്ന് ഇൻറ്റു വി ടു എത്ര മക്കളെ നമുക്ക് അറിയില്ലല്ലോ, അതന്നെ കണ്ടുപിടിക്കണ്ടേ. ഓക്കെ, ഈ മക്കൾ എന്താ ചെയ്യണ്ടേ, നമ്മൾ മാത്സിൽ ഈ പറയുന്ന ഇക്വേഷൻസ് സോൾവ് ചെയ്യണമെങ്കിൽ സോൾവ് ചെയ്യാം കേട്ടോ. ഈ മൂന്നിന് ഇത് മൂന്ന് ഇൻറ്റു വി ടു എന്നല്ലേ, ഈ മൂന്നിന് എന്ത് ചെയ്യുക നിങ്ങൾ താഴത്തേക്ക് കൊണ്ടുവരിക, അപ്പൊ ഡിവിഷനാവും അല്ലെ. അപ്പൊ എന്താ വരാ വി ടു ഈസ് ഈക്വൽ ടു എന്താ വരാ ഇരുപത് ഇൻറ്റു രണ്ട് എത്ര മക്കളെ നാൽപ്പത് അല്ലേ, നാൽപ്പത് ഹരണം എന്ത് വരും മൂന്ന് എന്ന് വരും അല്ലെ. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം കേട്ടോ, നാൽപ്പത് ഡിവൈഡഡ് ബൈ മൂന്ന് അല്ലെ മക്കളെ, മൂന്ന് നാൽപ്പതിൽ എത്ര വട്ടം പോവും, ഒരു വട്ടം പോവും അല്ലെ. ഓക്കെ, ഒന്നിന്റെ മൂന്ന് മൂന്ന് ബാക്കി ഒന്ന് പത്ത് അല്ലെ. ഇനി പത്തിൽ മൂന്ന് എത്ര വട്ടം പോവും, മൂന്ന് വട്ടം പോവില്ലേ, ഒമ്പത്, ബാക്കി എന്താ ഒന്ന്. ഓക്കെ, ഒന്നിന് പോവില്ലല്ലോ, ഓക്കെ ഇവിടെ പൂജ്യം ഇടാ, ഇവിടെ പോയിന്റ് ഇടാ. മൂന്ന് പത്തിൽ എത്ര വട്ടം പോകും, മൂന്ന് വട്ടം പോവും അല്ലെ. ഓക്കെ, വീണ്ടും ഒമ്പത്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ. സോ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടി, പതിമൂന്ന് പോയിന്റ് മൂന്ന് എന്ത് കിട്ടി, അത്രയും എന്ത് കിട്ടി ലിറ്റർ എന്ന് കിട്ടി. സോ മനസ്സിലാക്കാം, നമ്മുടെ തുടക്കത്തെ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുമ്പോൾ ഇരുപത് ലിറ്റർ ആയിരുന്നു അല്ലെ. പ്രഷർ നമ്മൾ രണ്ട് അറ്റ്മോസ്ഫിയർ ആയിരുന്നപ്പോൾ വോളിയം ഇരുപത് ലിറ്റർ ആയിരുന്നു. ഈ പ്രഷർ നമ്മളൊന്ന് കൂട്ടി അല്ലെ, എത്ര ലിറ്റർ ആയിട്ട് കൂട്ടി, എത്ര അറ്റ്മോസ്ഫിയർ ആയിട്ട് കൂട്ടി, മൂന്ന് അറ്റ്മോസ്ഫിയർ ആയിട്ട് ഒന്ന് കൂട്ടി അല്ലെ. രണ്ട് അറ്റ്മോസ്ഫിയർ മൂന്ന് അറ്റ്മോസ്ഫിയർ ആകുമ്പോൾ മക്കൾ നമുക്കറിയാം ബോയിൽസ് അനുസരിച്ച് വോളിയം കുറയും അല്ലെ. എത്ര വോളിയം കുറഞ്ഞേക്കണേ, പതിമൂന്ന് പോയിന്റ് മൂന്ന് ലിറ്റർ അല്ലെ. സോ ഈ ടൈപ്പ് ഇങ്ങനത്തെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്, അത് ബോയിൽസിലായിക്കോട്ടെ, ചാൾസിലായിക്കോട്ടെ, അവഗാഡ്രോസിലായിക്കോട്ടെ, നമുക്ക് ഈ മൂന്ന് ഗ്യാസ് ലോസാണ് പഠിക്കാനുള്ളത്. ഈ മൂന്ന് ഗ്യാസ് ലോസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള എന്ത് ഇങ്ങനത്തെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കും. സോ നിങ്ങൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്താ, ഇവരുടെ അതായത് ലോസ് അനുസരിച്ചുള്ള ഇവരുടെ എന്താണ് ഇക്വേഷൻ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ പി വൺ വി വൺ ഈസ് ഈക്വൽ ടു പി ടു വി ടു എന്ന് പറയുന്നത് എന്തിന്റെ ഇക്വേഷനാ, ഈ പറയുന്ന ബോയിൽസ് ലോ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഗ്യാസിന്റെ മാത്തമാറ്റിക്കൽ എന്താണ് ഇക്വേഷൻ ആണ്. സോ ഈ ഒരു ചോദ്യത്തിന്റെ അതായത് വോളിയം എത്രയായിരിക്കണം എന്നതിന്റെ ഉത്തരം കിട്ടിയ എത്രയാ, പതിമൂന്ന് പോയിന്റ് മൂന്ന് ലിറ്റർ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങളുടെ എക്സാമിന് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാം. ശരി, ഇനി മക്കൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ, ഇത് ഓർഗാനിക് കെമിസ്ട്രിയിലെ നമ്മുടെ അവസാനത്തെ ഏഴാമത്തെ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഭാഗത്തെ എത്തനോളിന്റെ ഭാഗത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണോ. ഞാൻ ക്വസ്റ്റ്യൻ എന്നേക്കണേ, ദ ഫോളോയിങ് ആർ ദ കെമിക്കൽ കെമിക്കൽ ഇക്വേഷൻസ് റെപ്രസെന്റിംഗ് ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ, അതായത് എത്തനോളിനെ വ്യാവസായികമായിട്ട് ഉണ്ടാകുന്ന ആ ഒരു പ്രക്രിയയുടെ ആ പ്രിപ്പറേഷൻ റിയാക്ഷന്റെ സ്റ്റെപ്പുകൾ, രണ്ട് സ്റ്റെപ്പുകളാണ് കൊടുത്തേക്കണേ. ഓക്കെ, സോ മക്കളെ ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണ ചോദ്യങ്ങൾ ഇതാണ്. അതായത് ഇതിൽ നമ്മൾ ഈ രണ്ട് റിയാക്ഷനിലും ഉപയോഗിക്കുന്ന എൻസൈംസ് എയും ബിയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഐഡന്റിഫൈ ദ എൻസൈംസ് എ ആൻഡ് ബി ഇൻ ദിസ് റിയാക്ഷൻ, ആൻഡ് ഓൾസോ വാട്ട് ഈസ് റെക്ടിഫൈഡ് സ്പിരിറ്റ്, ആൻഡ് ഓൾസോ വാട്ട് ഈസ് പവർ ആൽക്കോൾ, ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് അല്ലെ. സോ മക്കളെ നമുക്ക് ശ്രദ്ധിക്കുക, അതായത് നമുക്കറിയാം നമ്മൾ ഈ പറയുന്ന എത്തനോളിനെ നമ്മൾ വ്യാവസായികമായിട്ട് എത്തനോളിനെ മക്കളെ പ്രിപ്പയർ ചെയ്യുന്ന അവിടെ നിന്നാണ് സുക്രോസി എന്നാണ്, അതായത് പഞ്ചസാരയുടെ ഒരു ഒരു സൊല്യൂഷൻ, അതായത് മോളേസസ് എന്ന് പറയുന്ന നമ്മൾ ഉണ്ടാക്കണേ എത്തനോളിനെ പ്രിപ്പയർ ചെയ്യണേ അല്ലെ. മോളേസസിൽ എന്താണ് ഉള്ളത്, സുക്രോസ് ആണ് ഉള്ളത്. സോ ഈ സി ട്വൽവ് എച്ച് ട്വന്റി ടു ഒ എലവൺ മക്കളെ എന്താണ്, അത് സുക്രോസ് ആണ് അല്ലെ. സുക്രോസിലേക്ക് നമ്മൾ സുക്രോസിനെ ഏത് എൻസൈം മക്കളെ ഈ ഗ്ലൂക്കോസും റക്ടോസ് ആക്കി മാറ്റണേ, സുക്രോസിന് മക്കളെ ഏത് എൻസൈം ഗ്ലൂക്കോസും റക്ടോസ് ആക്കി മാറ്റണേ എന്ന് പറഞ്ഞ ഏത് എൻസൈം, ആ ഇൻവെർട്ടേസ്, ഏത് എൻസൈം മക്കളെ ഇൻവെർട്ടേസ് അല്ലെ. സുക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്ന എൻസൈം മക്കളെ ഏതാണ്, ഇൻവെർട്ടേസ് ആണ് അല്ലെ. ഇനി ഇവിടെ ഉണ്ടായ ഗ്ലൂക്കോസിനെ മക്കളെ എത്തനോളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം മക്കളെ ഏതാണ്, സയമേസ് ആണ്. എന്താ മക്കളെ, സയമേസ്. ഓക്കെ,
സോ മനസ്സിലാക്കുക, ഈ രണ്ട് റിയാക്ഷനിൽ നമ്മൾ രണ്ട് ഡിഫറെന്റ് എൻസൈംസ് ആണ് യൂസ് ചെയ്യണേ, ഒന്ന് ഇൻവെർട്ടേസും പിന്നീട് മക്കളെ സൈമേസും. മക്കളെ നിങ്ങൾ മനസ്സിലാക്കാം, ഈ എത്തനോളിന്റെ പ്രിപ്പറേഷൻ നമ്മൾ എന്ത് വിളിക്കുക, ഫെർമെന്റേഷൻ എന്നാണ് വിളിക്കുക അല്ലെ. ഇവിടെ നമ്മൾ ഈ ഫെർമെന്റേഷൻ പ്രക്രിയയിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്, ഈസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഈസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഈസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് എൻസൈമുകളാണ് എന്ത്, ഇൻവെർട്ടേസും പിന്നെ എന്താ സൈമേസും. ഇൻവെർട്ടേസ് ഈ പറയുന്ന സുക്രോസ് എന്താക്കി മാറ്റും, ഗ്ലൂക്കോസും ഫ്രക്ടോസ് ആക്കി മാറ്റും. ഇനി രണ്ടാമത്തെ എൻസൈമാണ് സൈമേസ്, സൈമേസ് ഈ ഉണ്ടായ ഗ്ലൂക്കോസ് എന്താക്കി മാറ്റും, എത്തനോൾ ആക്കി കൺവേർട്ട് ചെയ്യും. സോ ഇവിടുത്തെ എൻസൈമുകൾ കിട്ടി, ആരെങ്കിൽ എൻസൈം എ എന്താ, അത് ഇൻവെർട്ടേസ് ആണ്, ആൻഡ് ബി എന്ന മക്കളെ അത് സൈമേസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു നമ്മുടെ എത്തനോളിന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആഡ് ചെയ്യുന്ന എൻസൈമുകൾ ആരാണെന്ന് ഒന്ന് ഓർത്തിച്ചോണോ, അത് ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻസ് ചോദ്യമാണ്, വാട്ട് ഈസ് റെക്ടിഫൈഡ് സ്പിരിറ്റ് അല്ലെ. എന്താ മക്കൾ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കൾ നമുക്കറിയാം വാസ് വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മുതൽ 10% വരെ വീര്യമുള്ള ഈ പറയുന്ന, അല്ലെങ്കിൽ 8% അടുത്ത് വീര്യമുള്ള എത്തനോളിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയണേ വാസ് എന്ന് പറയുന്നത് അല്ലെ. ഈ വാസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അംശീയ സ്വേദനം എന്ന് മലയാളത്തിൽ പറയാം കേട്ടോ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന റെക്ടിഫൈഡ് സ്പിരിറ്റ് കിട്ടും. എന്താ കിട്ടുക, റെക്ടിഫൈഡ് സ്പിരിറ്റ് അല്ലെ. എന്താ മക്കളെ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95.6% വീര്യമുള്ള എത്തനോളിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എന്ത് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ദ എത്തനോൾ വിച്ച് ഹാവ് കണ്ടന്റ് ഓഫ് 95.6%. ഓക്കെ, അതായത് അത്രയും എത്തനോളിന്റെ കണ്ടന്റ് ഉള്ള ഈ പറയുന്ന നമ്മുടെ എത്തനോളിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയണേ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയണേ. സോ 95.6% വീര്യമുള്ള എത്തനോൾ നമുക്ക് എന്ത് വിളിക്കാം, റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് വിളിക്കാം. സോ മനസ്സിലാക്കാം, എന്താ മക്കളെ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് എന്ന് പറയുന്ന ആ ഒരു എത്തനോളിന്റെ ഒരു ഫോമിനെ നിങ്ങൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ എത്തനോളിന്റെ കണ്ടന്റ് അത്യാവശ്യം ഉയർന്ന രീതിയിലുള്ള, അതായത് 95.6% വീര്യമുള്ള എന്ത് കിട്ടും, എത്തനോളിനെ കിട്ടും. ഈ എത്തനോളിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയണേ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് വരികയാണെങ്കിൽ, വാട്ട് ഈസ് പവർ ആൽക്കഹോൾ, എന്താണ് പവർ ആൽക്കഹോൾ മക്കളെ. നമുക്കറിയാം 100% വീര്യമുള്ള എത്തനോളിന് 100% എത്തനോൾ ഈസ് നോൺ ആസ് എന്ത്, ആബ്സലൂട്ട് ആൽക്കഹോൾ. ആബ്സലൂട്ട് ആൽക്കഹോൾ, അതായത് 100% വീര്യമുള്ള, അല്ലെങ്കിൽ 99.9%, അല്ലെങ്കിൽ 100% വീര്യമുള്ള ആൽക്കഹോളിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ആബ്സലൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. എന്താ ആൽക്കഹോൾ മക്കളെ, ആബ്സലൂട്ട് ആൽക്കഹോൾ. ഈ ആബ്സലൂട്ട് ആൽക്കഹോളിലേക്ക് നിങ്ങൾ എന്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ, പെട്രോൾ. ഓക്കെ, പെട്രോൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ആബ്സലൂട്ട് ആൽക്കഹോളിന്റെ പെട്രോളിന്റെ മിക്സറിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എന്താ ആൽക്കഹോൾ മക്കളെ, പവർ ആൽക്കഹോൾ. എന്താ ആൽക്കഹോൾ, പവർ ആൽക്കഹോൾ. സോ മനസ്സിലാക്കാം, 8 മുതൽ 10% വരെ വീര്യമുള്ള എത്തനോളാണ് എന്ന് പറയണേ വാസ് എന്ന് പറയുന്നേ. ഇനി നമ്മൾ ഈ വാസിന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 95.6% അത്രയും സ്ട്രെങ്ത് ഉള്ള എന്ത് കിട്ടും, എത്തനോൾ കിട്ടും. അങ്ങനെ നമ്മൾ എന്ത് വിളിക്കും, റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. ഇനി നമ്മൾ ഇതിനെ വേറൊരു ഡിസ്റ്റിലേഷൻ മെത്തേഡ് വഴി നമ്മൾ ചൂടാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 100% വീര്യമുള്ള എന്ത് കിട്ടും, എത്തനോളിനെ കിട്ടും. ആ എത്തനോളിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ആബ്സലൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഈ ആബ്സലൂട്ട് ആൽക്കഹോളിലേക്ക് നിങ്ങൾ പെട്രോൾ ആഡ് ചെയ്യുകയാണെങ്കിൽ മിക്സർ ഓഫ് ആബ്സലൂട്ട് ആൽക്കഹോൾ and the petrol is known as in the power alcohol. So ഈ ഒരു മൂന്ന് ചോദ്യങ്ങളും, ഈ റെക്ടിഫൈഡ് സ്പിരിറ്റ്, പവർ ആൽക്കഹോൾ, വാഷ്, ഇങ്ങനത്തെ പോയിന്റുകൾ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാടോ. ഓക്കെ, ഇതും നിങ്ങൾ എക്സാം ചോദിക്കാൻ ചാൻസ് ഉള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഓർഗാനിക് കെമിസ്ട്രി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ശരി, ഈ മക്കൾ നമുക്ക് 15-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ 1-ാമത്തെ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് എവിടെയെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോൾ ആൻസർ തെറ്റിപ്പോട്ടോ. സോ നിങ്ങളുടെ A+നെ ബാധിക്കും ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സോ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, ഉത്തരം എഴുതാട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ, an element X has 2 electrons in outermost 4s subshell. X എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്, അതിന്റെ 4s subshell എന്തുണ്ട്, 2 electrons ഉണ്ട് അല്ലെ. ശരി, ഇനി ചുവടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ എലമെന്റ്. ഇത് എക്സ് എന്ന് പറയുന്ന എലമെന്റിന് എന്ത് എഴുതുക, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക അല്ലെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തുവാ മക്കളെ, ഐഡന്റിഫൈ ദ ഗ്രൂപ്പ് പിരീഡ് ഓഫ് ദ അബവ് എലമെന്റ്. ഈ തന്നിരിക്കുന്ന ഇത് പ്രകാരമുള്ള എലമെന്റിന്റെ എന്ത് എഴുതുക, ഗ്രൂപ്പും പിരീഡും എന്ത് ചെയ്യുക, എഴുതാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് കണ്ടുപിടിക്കാം, ഗ്രൂപ്പും പിരീഡും എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം അല്ലെ. ഇനി സി ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ, നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്, അതായത് ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാം കേട്ടോ, ശ്രദ്ധിച്ചോ. നല്ല ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് എന്ത്, ഓക്സൈഡ് ഓഫ് അബവ് എലമെന്റ്.
സോ മക്കളെ ഈ ഓക്സൈഡിന്റെ ടൈപ്പ് ചോദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. അപ്പൊ നിങ്ങൾ ആ വീഡിയോ റെഫർ ചെയ്തോളൂ കേട്ടോ, കാരണം ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ചെയ്തേക്കുന്നതാണ്. നമുക്ക് ഇവിടെ വീണ്ടും ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ ശ്രദ്ധിച്ചോ. സോ ഈ ക്വസ്റ്റിലേക്ക് തിരിച്ചു വരാണ്. നോക്കിക്കോ, ഇതാണ് എൻ എലമെന്റ് എക്സ് ഹാസ് അല്ലെ, എക്സ് എന്ന എലമെന്റ് എന്തുണ്ട് മക്കളെ, അയാളുടെ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിൽ ഏതാ, ഫോറസ് ആണ് അല്ലെ. അയാളുടെ ഔട്ടർ മോസ്റ്റ് ഫോറസ് സബ്ഷെല്ലിൽ എന്തുണ്ട്, രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. എലമെന്റ് എക്സ് ഹാസ് ടു ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഫോറസ് സബ്ഷെൽ അല്ലെ. അയാളുടെ അവസാനത്തെ ഫോറസ് സബ്ഷെല്ലിൽ എന്തുണ്ട്, രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ അയാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്യും, എന്താ വരാ, 1s2 2s2 2p6 2p1s2 2s2 2p6 പിന്നെയോ 3s2 പിന്നെ എന്താ വരാ 3p6 എന്ന് വരും അല്ലെ. ഇയാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മക്കളെ എന്താ വരാ, 1s2 2s2 എന്താ 2p6 3s2 3p6 പിന്നെന്താ വരാ 4s2 എന്ന് വരും അല്ലെ. 4s2 ഓക്കെ, 1s2 2s2 2p6 3s2 3p6 പിന്നെന്താ 4s2. സോ നമുക്ക് ഇതിൽ എന്ത് കിട്ടി, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിയില്ലേ. ഓക്കെ മക്കളെ, ഇതിലൊരു ഇതിൽ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഇയാളുടെ ആറ്റോമിക് നമ്പർ എന്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ആറ്റോമിക് നമ്പർ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ചെയ്തൊരു ടൈപ്പ് ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഇയാളുടെ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു എന്തായിരിക്കും, ഇയാളുടെ ആറ്റോമിക് നമ്പർ, ആറ്റോമിക് നമ്പർ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, ഈ ഇലക്ട്രോണിക് ജസ്റ്റ് കൂട്ടിയാൽ പോരെ. എന്താ പറയുക, ഇയാളുടെ ആറ്റോമിക് നമ്പർ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് കോൺഫിഗറേഷൻ അനുസരിച്ച്, 2 4 10 12 പിന്നെയോ 18 20 അല്ലെ. സോ ഇയാളുടെ ആറ്റോമിക് നമ്പർ എന്താ മക്കളെ, 20 ആണ്. ഇങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞോളൂ കേട്ടോ. ഇയാളുടെ ആറ്റോമിക് നമ്പർ നമുക്ക് എന്താ കിട്ടി, 20 എന്താ കിട്ടി അല്ലെ. സോ എക്സ് എന്ന് പറയുന്ന എലമെന്റ് രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്, എവിടെ, ഫോറസ് സബ്ഷെല്ലിൽ എന്തുണ്ട്, രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അയാളുടെ എന്ത് കിട്ടി, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടി അല്ലെ. എന്താ കിട്ടി എന്ന് പറഞ്ഞു, 1s2 2s2 2p6 3s2 3p6 എന്ന് 4s2 എന്ന് ഓൾസോ ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അയാളുടെ എന്ത് എഴുതാം, ആറ്റോമിക് നമ്പർ എഴുതി കൂടെ. ഇയാളുടെ ആറ്റോമിക് നമ്പർ മക്കൾ എത്രയാണ്, 20 ആണ്, 20 ആണ് അല്ലെ. ശരി, ഇനി ഇതാണോ നമ്മുടെ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഈ ബി ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഇയാളുടെ എന്ത് ഗ്രൂപ്പും പിരീഡാണ് ചോദിച്ചേക്കണേ അല്ലെ. മക്കളെ നമുക്കറിയാം, 4s2 ആണ് ഇയാളുടെ എന്ത് ഔട്ടർ മോസ്റ്റ് സബ്ഷെല് അല്ലെ. 4s2 ആണെങ്കിൽ മക്കളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇയാളുടെ ബ്ലോക്ക് ഏതായിരിക്കും, എസ് ബ്ലോക്ക് ആയിരിക്കും. ഇയാളുടെ ബ്ലോക്ക് മക്കളെ ഏതായിരിക്കും, എസ് ബ്ലോക്ക് അല്ലെ. ഒരു എലമെന്റിന്റെ അവസാനത്തെ ഇലക്ട്രോൺ ഇരിക്കുന്നത് എസ് സബ്ഷെല്ലാണെങ്കിൽ, അത് 4s ആയിക്കോട്ടെ, 3s ആയിക്കോട്ടെ, 2s ആയിക്കോട്ടെ, 1s ആയിക്കോട്ടെ, ഏത് എസ് സബ്ഷെൽ ആയിക്കോട്ടെ, അയാളുടെ അവസാനത്തെ ഇലക്ട്രോൺ ഇരിക്കുന്ന മക്കളെ ഒരു ഒരു എസ് സബ്ഷെല്ലാണെങ്കിൽ, 1s ഓ 2s ഓ 3s ഓ 4s ഓ ഈ 5s ഓ എന്തായിക്കോട്ടെ, ഒരു എലമെന്റിന്റെ അവസാനത്തെ ഇലക്ട്രോൺ ഇരിക്കുന്നത് ഒരു എസ് സബ്ഷെല്ലാണെങ്കിൽ അയാളുടെ ബ്ലോക്ക് മക്കൾ എന്തായിരിക്കും, എസ് ബ്ലോക്ക് ആയിരിക്കും. എസ് ബ്ലോക്ക് ആണെങ്കിൽ മക്കൾ അയാളുടെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക, അയാളുടെ എന്ത് അയാളുടെ അവസാനത്തെ എന്ത് എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതായിരിക്കും എന്ത് അയാളുടെ ഗ്രൂപ്പ് ആയിരിക്കുക. അതായത് ഈ എലമെന്റിന്റെ അവസാനത്തെ 4s സബ്ഷെല്ലിൽ എന്തുണ്ട്, 2 ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് ഇയാളുടെ ഗ്രൂപ്പ് മക്കൾ എന്തായിരിക്കും, ഗ്രൂപ്പ് 2 ആയിരിക്കും. ഇയാളുടെ ഗ്രൂപ്പ് മക്കൾ എന്തായിരിക്കും, ഇയാളുടെ ഗ്രൂപ്പ് എന്തായിരിക്കും, 2 ആയിരിക്കും അല്ലെ. ഇനി മക്കളെ ഇയാളുടെ പിരീഡോ, നമ്മളിങ്ങനെ പിരീഡ് കണ്ടുപിടിക്കുക, അതും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഞാൻ, എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞേ, ഇത്രേ ഉള്ളൂ. അയാളുടെ അവസാനത്തെ സബ്ഷെൽ ഇരിക്കുന്നത് ഏതാണോ അതിന്റെ എന്തെടുക്കുക, സബ്ഷെല്ലിന്റെ എന്തെടുക്കുക, ഷെൽ നമ്പർ എടുക്കുക അല്ലെ. ഫോറസ് എന്ന് പറയുന്ന ആ സബ്ഷെല്ലിന്റെ ഷെൽ നമ്പർ മക്കളെ എന്താണ്, 4 അല്ലേ. സോ അങ്ങനെയെങ്കിൽ അയാളുടെ പിരീഡ് എന്തായിരിക്കും വരാ, പിരീഡ് നമുക്ക് എന്ത് കിട്ടും, 4 എന്ന് കിട്ടും. പിരീഡ് നമുക്ക് എന്താ കിട്ടും മക്കളെ, 4 എന്ന് കിട്ടും. സോ ഇയാളുടെ ബ്ലോക്ക് എന്ത് കിട്ടി, എസ് ബ്ലോക്ക് ആണ്. ഇയാളുടെ ബ്ലോക്ക് എസ് ബ്ലോക്ക് ആണ്. പിന്നെയോ എസ് ബ്ലോക്ക് ആണ്. പിന്നെയോ ഗ്രൂപ്പ് എന്താ, ഗ്രൂപ്പ് 2 ആണ്. പിരീഡ് മക്കൾ എന്താണ്, 4 ആണ്. സോ മനസ്സിലാക്കുക, ഒരു എസ് ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ അയാളുടെ അവസാനത്തെ എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതായിരിക്കും അയാളുടെ എന്തായിരിക്കുക, ഗ്രൂപ്പ് ആയിരിക്കുക. ഇനി അയാളുടെ അവസാനത്തെ എസ് സബ്ഷെല്ലിന്റെ, അതായത് 4s ആണെങ്കിൽ 4s, 3s ആണെങ്കിൽ 3s, 2s ആണെങ്കിൽ അങ്ങനെ, ഏതായിക്കോട്ടെ, ഏത് എസ് സബ്ഷെല്ലിൽ ആയിക്കോട്ടെ, അയാളുടെ അവസാനത്തെ എസ് സബ്ഷെല്ലിന്റെ എന്ത് എടുത്താൽ മതി, ഷെൽ നമ്പർ എടുക്കുക. 4s ഷെൽ നമ്പർ 4 അല്ലേ, അല്ലെങ്കിൽ അയാളുടെ പിരീഡ് മക്കൾ എന്തായിരിക്കും, 4 ആയിരിക്കും. ശരി, ഇപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും കിട്ടി അല്ലെ. ഗ്രൂപ്പ് നമ്മൾ കണ്ടുപിടിച്ചു, പിരീഡ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ഈ മക്കളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ഓക്സൈഡ് ഓഫ് എബോവ് എലമെന്റ്. അതായത് ഈ തന്നിരിക്കുന്ന എലമെന്റിന്റെ, തന്നിരിക്കുന്ന ആ ഒരു എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ എന്ത് ഓക്സൈഡിന്റെ ഫോർമുലയാണ് ചോദിച്ചേക്കണേ അല്ലെ. എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ ഓക്സൈഡിന്റെ ഫോർമുലയാണ് ചോദിച്ചേക്കണേ അല്ലെ. ശരി, നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ മക്കളെ. എക്സ് എന്ന് പറയുന്ന എലമെന്റിന് നമുക്ക് എന്ത് കിട്ടി, ഗ്രൂപ്പ് കിട്ടി അല്ലെ. ഗ്രൂപ്പ് എന്താ കിട്ടിയേക്കണേ, ഗ്രൂപ്പ് നമുക്ക് എന്ത് കിട്ടി, ഗ്രൂപ്പ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി അല്ലെ. ഗ്രൂപ്പ് 2 ആണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടൊരു കാര്യം തന്നെയാണ്, ഗ്രൂപ്പ് 2 ആണെങ്കിൽ അയാളുടെ ബാലൻസി മക്കൾ എന്തായിരിക്കും, ബാലൻസി 2 ആയിരിക്കും അല്ലെ. ബാലൻസി 2 ആയിരിക്കും. നിങ്ങളിപ്പോ എക്സ്, എക്സിന്റെ ബാലൻസി മക്കൾ എന്താ, 2 ആണ് അല്ലെ. ഇനി അടുത്തത് ഓക്സിജൻ അല്ലേ, ഓക്സിജൻ ഓക്സൈഡ് എന്ന് പറയുന്ന മക്കളെ, എക്സിന്റെ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ എക്സിന്റെ കൂടാരം ഉണ്ടാവുള്ളൂ, ഓക്സിജൻ അല്ലേ ഉണ്ടാവുള്ളൂ.
ഓക്സൈഡ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഓക്സൈഡ് ഓഫ് ദിസ് എലമെന്റ് അല്ലെങ്കിൽ ദാറ്റ് എലമെന്റ് എന്ന് പറയുമ്പോൾ ആ എലമെന്റിന്റെ കൂടെ ആരുണ്ടോ മക്കളെ, ഈ പറയുന്ന ഓക്സിൻ ഉണ്ടോ അല്ലെ. എക്സിന്റെ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അയാളുടെ എന്തുണ്ടോ എക്സിന്റെ കൂടെ ഓക്സിൻ ഉണ്ടോ അല്ലെ. ഓക്സിന്റെ ബാലൻസ് നിങ്ങൾ പറഞ്ഞാണല്ലോ, ഓക്സിജൻ ബാലൻസ് മക്കൾ എത്രയാണ്, 2 ആണ്. ആരുടെ ബാലൻസി, ഓക്സിന്റെ ബാലൻസി. എത്ര മക്കൾ ഓക്സിന്റെ ബാലൻസി, 2 ആണ്. ആരുടെ ബാലൻസി, ഓക്സിന്റെ ബാലൻസി. നേരത്തെ പറഞ്ഞിരുന്നു, അതായത് രണ്ടാൾക്കാരുടെയും ബാലൻസ് സെയിം ആണെങ്കിൽ പിന്നെ എന്തേണ്ട ആവശ്യമില്ല, നമ്മൾ ക്രോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. രണ്ട് എലമെന്റുകളുടെ തന്നിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ കാര്യം, രണ്ട് എലമെന്റുകളുടെ എന്ത് സെയിം ആണ് മക്കളെ, ബാലൻസ് സെയിം ആണ്. എക്സിന്റെ ബാലൻസ് 2 ആണ്, ഗ്രൂപ്പ് 2 ആയതുകൊണ്ട് അയാളുടെ ബാലൻസ് നമുക്ക് എന്ത് കിട്ടി, 2 എന്ന് കിട്ടി അല്ലെ. എക്സിന്റെ ബാലൻസ് 2 ആണ്, ഓക്സിന്റെ ബാലൻസ് മക്കൾ എന്താണ്, 2 ആണ്. രണ്ടാൾക്കാരുടെ ബാലൻസ് സെയിം ആയ കാരണം പിന്നെ എന്തേണ്ട ആവശ്യമില്ല, ക്രോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല അല്ലെ. അപ്പൊ രണ്ടാൾക്കാരുടെ ബാലൻസ് സെയിം ആയ കാരണം ജസ്റ്റ് എന്ത് ചെയ്യുക, ആ രണ്ടാൾക്കാരെ എന്ത് ചെയ്യുക, ഒന്ന് അടുപ്പിച്ച് എഴുതുക അല്ലെ. അപ്പൊ എക്സിന്റെ ബാലൻസ് 2 ആണ്, ഓക്സിന്റെ ബാലൻസ് മക്കൾ എന്താണ്, 2 ആണ്. അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല നമുക്ക് എന്ത് കിട്ടി, ആ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല നമുക്ക് എന്ത് കിട്ടി മക്കളെ, ഫോർമുല എന്ത് കിട്ടി, എക്സ് ഒ എന്ന് കിട്ടി. എന്താ കിട്ടിയേ, എക്സ് ഒ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തു നമ്മുടെ 1st ചാപ്റ്ററിൽ നിന്ന്. പല തരത്തിൽ തിരിച്ചും മറിച്ചൊക്കെ എന്ത് ചെയ്യും, ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അത് നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഈ മക്കളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ 16th ക്വസ്റ്റ്യൻ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി ആ ഒരു ചാപ്റ്ററിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ എക്സാം പ്രതീക്ഷിക്കാം കേട്ടോ. സോ ശ്രദ്ധിച്ചോ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം നമ്മളൊരു ബീക്കറിൽ എന്തെടുത്തിട്ടുണ്ട്, ഈ പറയുന്ന കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. എന്തെടുത്തേക്കണം മക്കളെ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അല്ലെ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ എന്ത് മെറ്റലിനെ, മെഗ്നീഷ്യം മെറ്റലിനെ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. നിങ്ങൾ ചോദ്യം, വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ക്യാൻ ബി ഒബ്സർവ് വിത്ത് ദ മെഗ്നീഷ്യം റോഡ് ആൻഡ് ദ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അതായത് നിങ്ങൾ ഈ പറയുന്ന കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ മെഗ്നീഷ്യം ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ, മുക്കി വെക്കുമ്പോൾ ആ സൊല്യൂഷന് ഉണ്ടാക്കുന്ന കളർ വ്യത്യാസവും ആ റോഡിന്റെ വ്യത്യാസവും ചോദിച്ചേക്കണേ. നിങ്ങൾ മനസ്സിലാക്കുക മക്കളെ, നമുക്കറിയാം മെഗ്നീഷ്യം എന്ന് പറയുന്നത് റിയാക്ടിവിറ്റി സീരീസ് അനുസരിച്ച്, മെഗ്നീഷ്യം എന്ന് പറയുന്നത് മക്കളെ കോപ്പറിനേക്കാൾ എന്താ ഹൈലി റിയാക്റ്റീവ് ആണ് അല്ലെ. ആ ഒരു സീരീസ് മനസ്സിലേക്ക് കൊണ്ടുവന്നേ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ട് എന്താ അറിഞ്ഞിരിക്കണം, ആ റിയാക്ടിവിറ്റി സീരീസ് അറിഞ്ഞിരിക്കണം അല്ലെ. നമ്മൾ മനസ്സിലാക്കാം, നമ്മുടെ മെഗ്നീഷ്യം എന്ന് പറയുന്ന മെറ്റൽ എന്ന് പറയുന്നത് കോപ്പറിനേക്കാൾ എന്താ മക്കളെ ഹൈലി റിയാക്റ്റീവ് ആണ്. സോ റിയാക്ടിവിറ്റി കൂടുതലുള്ള മെറ്റലിനെ റിയാക്ടിവിറ്റി കുറവുള്ള മെറ്റലിന്റെ സൊല്യൂഷനിൽ നമ്മൾ മുക്കി വെച്ചാൽ അവിടെ എന്ത് നടക്കും, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെ. എന്ത് റിയാക്ഷൻ മക്കളെ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നമ്മുടെ നടന്നിരിക്കും. അവിടെ എന്താ നടന്നിരിക്കും മക്കളെ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, സോ മക്കൾ മനസ്സിലാക്കുക, മെഗ്നീഷ്യത്തിനെ നിങ്ങൾ കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷനിൽ മുക്കിച്ചാൽ ഇവിടെ എന്താ നടന്നിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നിർബന്ധമായിട്ട് നടന്നിരിക്കും. കാരണം മെഗ്നീഷ്യം മക്കളെ എന്താണ്, ഐലി എന്താണ്, റിയാക്റ്റീവ് ആണ് അല്ലെ. മെഗ്നീഷ്യം മക്കൾ എന്താണ്, ഐലി എന്താണ്, റിയാക്റ്റീവ് ആണ്. സോ മെഗ്നീഷ്യം എന്ത് ചെയ്യും മക്കളെ, ഈ സൊല്യൂഷനിലെ കോപ്പറിനെ എന്ത് ചെയ്യും, ഡിസ്പ്ലേസ് ചെയ്യും. മെഗ്നീഷ്യം മക്കൾ എന്ത് ചെയ്യും, ഈ സൊല്യൂഷനിൽ ആരെ ഡിസ്പ്ലേസ് ചെയ്യും, കോപ്പറിനെ എന്ത് ചെയ്യും, ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ റിയാക്ഷൻ നമ്മൾ എങ്ങനെ എഴുതാം, മെഗ്നീഷ്യം പ്ലസ് എന്താ, CuSO4 gives. എന്താ പറയാ, മെഗ്നീഷ്യം മക്കൾ എന്ത് ചെയ്യും, ഈ സൊല്യൂഷനിൽ ആരെ ഡിസ്പ്ലേസ് ചെയ്യും, കോപ്പറിനെ എന്ത് ചെയ്യും, ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, മെഗ്നീഷ്യം മക്കൾ എന്താ ചെയ്യുക, ഈ സൊല്യൂഷനിൽ ആരെ ഡിസ്പ്ലേസ് ചെയ്യും, കോപ്പറിന്റെ മക്കളെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ റിയാക്ഷൻ എന്താ പറയാ എന്ന് പറഞ്ഞേ, മെഗ്നീഷ്യം പ്ലസ് എന്താ പറയാ, CuSO4 gives. എന്താ പറയാ, മെഗ്നീഷ്യം പ്ലസ് എന്താ, CuSO4 gives. എന്താ പറയാ മക്കളെ എന്ന് പറഞ്ഞേ, എന്താ പറയാ, MgSO4 പ്ലസ് എന്താ, Cu. അതായത് ഈ സൊല്യൂഷനിലെ കോപ്പറിനെ മക്കളെ ആര് ഡിസ്പ്ലേസ് ചെയ്യാണ്, മെഗ്നീഷ്യം എന്ത് ചെയ്യാണ്, ഡിസ്പ്ലേസ് ചെയ്യാണ്. മനസ്സിലാക്കുക മക്കളെ, മെഗ്നീഷ്യത്തിന് എന്ത് കൂടുതലാണ്, റിയാക്ടിവിറ്റി എന്താണ്, കൂടുതലാണ് അല്ലെ. റിയാക്ടിവിറ്റി കൂടുതലുള്ള എലമെന്റിനെ നിങ്ങൾ റിയാക്ടിവിറ്റി കുറവുള്ള ഒരു മെറ്റലിന്റെ സൊല്യൂഷനിൽ മുക്കിവെച്ച് കഴിഞ്ഞാൽ ആ റിയാക്ടിവിറ്റി കൂടുതലുള്ള എലമെന്റ് എന്ത് ചെയ്യും, റിയാക്ടിവിറ്റി കുറവുള്ള മെറ്റലിനെ എന്ത് ചെയ്യും, ഡിസ്പ്ലേസ് ചെയ്യും. ഇങ്ങനത്തെ റിയാക്ഷൻസിന് വിളിക്കുന്ന പേരാണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. മക്കളെ മനസ്സിലാക്കുക, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ത് കളറാണ്, ബ്ലൂ കളറാണ്. എന്ത് കളറാ, ബ്ലൂ കളറാണ്. സോ മനസ്സിലാക്കുക, ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനില് കോപ്പർ മാറി കഴിഞ്ഞാൽ അവിടെ അതിന് പകരം എന്ത് വന്നു കഴിഞ്ഞാൽ, മെഗ്നീഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സൊല്യൂഷൻ എന്തുണ്ടാവില്ല, ഈ പറഞ്ഞ ബ്ലൂ കളർ ഉണ്ടാവില്ല. വിച്ച് മീൻസ് ഈ ഒരു സൊല്യൂഷനില് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനില് നിങ്ങൾ മെഗ്നീഷ്യത്തിനെ മുക്കിവെച്ച് കഴിഞ്ഞാൽ ആ കോപ്പർ സൾഫേറ്റ് കളറിന്റെ നീല കളറിന്റെ അയാൾക്ക് നഷ്ടപ്പെടും. കാരണം ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലെ കോപ്പറിനെ ആര് ഡിസ്പ്ലേസ് ചെയ്യാണ്, മെഗ്നീഷ്യം മക്കൾ എന്ത് ചെയ്യാണ്, ഡിസ്പ്ലേസ് ചെയ്യാണ്. സോ ഇവിടെ മക്കളെ സൊല്യൂഷന്റെ കളറിന് എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ഉത്തരം, ഇവിടെ ഈ പറയുന്ന കോപ്പർ സൾഫേറ്റിന്റെ ബ്ലൂ കളർ എന്ത് ചെയ്യും, മങ്ങും, ഫെയ്ഡ് ചെയ്യും. ഓക്കെ, ഈ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, അതായത് ഇക്വേഷൻസ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ, അതായത് ഇവിടെ നടക്കുന്ന ഓക്സിഡേഷനും റിഡക്ഷൻ റിയാക്ഷൻസ് ആണ് ചോദിച്ചേക്കണേ. സോ നമുക്ക് എന്ത് എഴുതാം, ഇവിടെ നടക്കുന്ന ഓക്സിഡേഷനും റിഡക്ഷൻ റിയാക്ഷൻസ് എഴുതാം അല്ലെ.
സോ മക്കളെ ശ്രദ്ധിക്കാം, ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം മക്കളെ, ഇവിടെ റിയാക്റ്റിന് കൂടുതൽ ഉള്ള മെറ്റൽ മക്കളെ ഏതാണ്? മെഗ്നീഷ്യമാണ്, അല്ലെ? റിയാക്റ്റിന് കൂടുതലുള്ള മെറ്റൽ മക്കളെ ഏതാണ്? മെഗ്നീഷ്യമാണ് അല്ലെ. ആർക്കണോ റിയാക്റ്റിവിറ്റി കൂടുതൽ അയാൾക്ക് എന്താണെടുക്കും മക്കളെ? ഓക്സിഡേഷൻ. എന്താണെടുക്കുക? ഓക്സിഡേഷൻ. ഇങ്ങനെ ഓർത്താൽ മതി, മുക്കി വെച്ചിരിക്കുന്ന മെറ്റലിന് എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ സംഭവിക്കും. എന്ത് സംഭവിക്കും മക്കളെ? ഓക്സിഡേഷൻ. ഇനി എന്തിലാണോ മുക്കി വെച്ചിരിക്കണെ ആ മെറ്റലിന് എന്ത് സംഭവിക്കും? റിഡക്ഷൻ സംഭവിക്കും. നമ്മളിവിടെ മുക്കി വെച്ചിരിക്കുന്ന ആളാരെ മക്കളെ? മെഗ്നീഷ്യമാണ്. അതുകൊണ്ട് മെഗ്നീഷ്യത്തിന് എന്ത് സംഭവിക്കും? ഈ പറയുന്ന മെഗ്നീഷ്യത്തിന് എന്ത് സംഭവിക്കും മക്കളെ? ഓക്സിഡേഷൻ സംഭവിക്കും. മക്കളെ മക്കളെ മെഗ്നീഷ്യം എന്ത് ചെയ്യും? മെഗ്നീഷ്യം രണ്ട് ഇലക്ട്രോൺസിന് വിട്ടു കൊടുത്ത് എന്തായിട്ട് മാറും? Mg2+ ആയിട്ട് മാറും അല്ലെ. മെഗ്നീഷ്യം മക്കളെ എന്ത് ചെയ്യുക? രണ്ട് ഇലക്ട്രോൺസിന് വിട്ടു കൊടുത്ത് എന്തായിട്ട് മാറും മക്കളെ? Mg2+ ആയിട്ട് മാറും. എന്തുകൊണ്ട് മക്കളെ മെഗ്നീഷ്യത്തിന്റെ എന്തുകൊണ്ട് മെഗ്നീഷ്യം രണ്ട് ഇലക്ട്രോൺസിന് വിട്ടു കൊടുക്കണേ? കാരണം മെഗ്നീഷ്യത്തിന്റെ ബാലൻസ് മക്കൾ എന്താണ്? രണ്ടാണ്. അതുകൊണ്ട് മെഗ്നീഷ്യം എന്താ ചെയ്യുക? രണ്ട് ഇലക്ട്രോൺസിനാണ് എന്ത് ചെയ്യുക? വിട്ടുകൊടുക്കാം. ഈ മക്കളെ മെഗ്നീഷ്യം ഇട്ടുകൊടുത്ത ഈ രണ്ട് ഇലക്ട്രോൺസ് എന്താ ചെയ്യുക? മെഗ്നീഷ്യം ഇട്ടുകൊടുത്ത ഈ രണ്ട് ഇലക്ട്രോൺസ് മക്കൾ എന്താ ചെയ്യുക? ഇയാൾ ഈ റോഡിൽ കൂടെ സഞ്ചരിച്ച് വേണ്ടിക്കെത്തും. ഈ സൊല്യൂഷനിലേക്ക് എത്തില്ലേ? ഈ സൊല്യൂഷനിൽ ആരുണ്ട്? കോപ്പർ സൾഫേറ്റ് എങ്ങനെ അയോണൈസ് ചെയ്യാം? കോപ്പർ സൾഫേറ്റ് മക്കൾ എങ്ങനെ അങ്ങനെ അയോണൈസ് ചെയ്യുക? Cu2+ പിന്നെ എന്തുവാ? SO4 എന്താ? 2-ഉം അല്ലെ. Cu2+ പിന്നെ എന്തുവാ മക്കളെ? SO4 എന്താ? 2- അല്ലെ. സോ മെഗ്നീഷ്യം ഇട്ടുകൊടുത്ത് രണ്ട് ഇലക്ട്രോൺസ് മക്കളെ ഈ വയർ ഈ റോഡിൽ കൂടെ സഞ്ചരിച്ച് ഈ സൊല്യൂഷനിലേക്ക് എത്തും. ഈ സൊല്യൂഷനിൽ ആരുണ്ട്? ഈ പറയുന്ന Cu2+ ഉണ്ട് അല്ലെ. Cu2+ എന്ത് ചെയ്യും? ഈ രണ്ട് ഇലക്ട്രോൺസിനെ വാങ്ങി എന്തായിട്ട് മാറും? Cu ആയിട്ട് മാറും. എന്തായിട്ട് മാറും മക്കളെ? Cu. സോ മക്കൾ ഇവിടെ നടക്കുന്ന ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് ആണ് ഈ കാണിച്ചേക്കണേ. ഇതാണ് മക്കൾ നമ്മുടെ എന്ത്? ഇതാണ് ഓക്സിഡേഷൻ. ഇതെന്താ മക്കൾ ഇവിടുത്തെ? റിഡക്ഷൻ ആണ്. കാരണം ചിന്തിക്കാം, മെഗ്നീഷ്യം മക്കളെ രണ്ട് ഇലക്ട്രോൺസിന് വിട്ടുകൊടുത്തു. വിട്ടുകൊടുക്കുന്ന മക്കൾ എന്താണ്? ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുന്ന പരിപാടി എന്താ മക്കളെ? ഓക്സിഡേഷൻ അല്ലേ. ഇനി ഈ മെഗ്നീഷ്യം വിട്ടുകൊടുത്ത് രണ്ട് ഇലക്ട്രോൺസിന് ആര് വാങ്ങി? ഈ സൊല്യൂഷനിലുള്ള ആര് വാങ്ങി മക്കളെ? Cu2+ വാങ്ങി. ആര് വാങ്ങി മക്കളെ? Cu2+ വാങ്ങി. സോ ഇതാണ് ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള എന്ത്? ഓക്സിഡേഷനും റിഡക്ഷൻ റിയാക്ഷൻസ്. ഈ മക്കളെ സി ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഇതാണ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇഫ് സിൽവർ റോഡ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് അയൺ റോഡ്? അതായത് നമ്മൾ ഈ ഒരു അയൺ റോഡ് അല്ലെങ്കിൽ മെഗ്നീഷ്യം റോഡ്. ഓക്കെ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ മെഗ്നീഷ്യം അല്ലെങ്കിൽ വേറൊരു റോഡിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യാണ്? ഈ പറയുന്ന സിൽവർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമെന്നാണ് ചോദിച്ചേക്കണേ. മെഗ്നീഷ്യമോ അല്ലെങ്കിൽ അയണോ അല്ലെങ്കിൽ വേറൊരു അയലി റിയാക്റ്റീവ് മെറ്റലിന് പകരം നമ്മൾ സിൽവർ ഉപയോഗിക്കുകയാണെങ്കിൽ Mg അല്ലെങ്കിൽ Fe അല്ലെങ്കിൽ സിങ്ക് അയലി റിയാക്റ്റീവ് മെറ്റലിന് പകരം സിൽവർ നമ്മൾ ഇലക്ട്രോഡായിട്ട് റോഡായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ പറയുന്ന എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്നാണ് ചോദിച്ചേക്കണേ. ഇത് മനസ്സിലാക്കാം. നമുക്കറിയാം റിയാക്റ്റിവിറ്റി സീരീസിൽ കോപ്പറിന്റെ താഴെയാണ് ആരോളെ? ഈ പറയുന്ന സിൽവർ ഉള്ളത് അല്ലെ. നമുക്കറിയാം മക്കളെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ? ആ എടുത്തിരിക്കുന്ന സൊല്യൂഷനിലെ മെറ്റലിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതൽ ആയിരിക്കണം. എന്ത്? മുപ്പിച്ചിരിക്കുന്ന മെറ്റലിന്. നമ്മളൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്ടോ മക്കളെ, ഡിസ്പ്ലേസ്മെന്റ് ആദേശ രാസപ്രവർത്തനം ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് കണ്ടീഷൻ മക്കൾ എന്താണെന്ന് മനസ്സിലാക്കിണ്ടോ? എന്താ കണ്ടീഷൻ? ഇത്രേ ഉള്ളൂ മക്കളെ. മുക്കിച്ചിരിക്കുന്ന മെറ്റലിന്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് അതിൽ മുക്കിച്ചിരിക്കുന്ന സൊല്യൂഷനിലുള്ള മെറ്റലിനേക്കാൾ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ഇപ്പം ഇവിടെ മക്കളെ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ സിൽവറിനെ നമ്മൾ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാം കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ് ആർക്ക്? സിൽവറിന്. സോ അതോടെ എന്ത് നടക്കില്ല? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ സംഭവിക്കില്ല. നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ അയാളേക്കാളും കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കുറവുള്ള സിൽവറിനെ മുക്കിവെച്ച് കഴിഞ്ഞാൽ മക്കളെ അവിടെ എന്ത് നടക്കില്ല? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കില്ല. കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലുള്ള മെഗ്നീഷ്യമോ അയണോ സിങ്കോ അലുമിനിയോ സോഡിയോ പൊട്ടാസ്യമോ അങ്ങനെ റിയാക്ടിവിറ്റി കൂടുതലുള്ള മെറ്റൽസിനെ മുക്കിച്ചാൽ മാത്രം എന്ത് നടക്കുള്ളൂ? അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്തോ മക്കളെ, വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇഫ് സിൽവർ റോഡ് ഈസ് യൂസ്ഡ്? അതായത് ഈ പറയുന്ന നമ്മൾ എടുത്തിരിക്കുന്ന ഇലക്ട്രോഡിന് പകരം സിൽവർ റോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? ഉണ്ടാകില്ല. കാരണം ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ സംഭവിക്കുന്നില്ല. എന്താ റീസൺ? കാരണം റിയാക്ടിവിറ്റി സീരീസ് പ്രകാരം ഈ പറഞ്ഞ കോപ്പറിന്റെ താഴെയാണ് സ്ഥാനം സിൽവറിന്റെ സ്ഥാനം. സോ കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കുറവുള്ള കാരണം ഇവിടെ എന്ത് സംഭവിക്കില്ല? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ സംഭവിക്കില്ല. സോ മക്കളെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നിർബന്ധമായിട്ട് എന്റെ എക്സാം എന്ത് ചെയ്യുക? റെഫർ ചെയ്ത് പഠിച്ച് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യാട്ടോ. ഈ മക്കളെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഐസോമെറിസം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഈ പറയുന്ന ഈ ഒരു ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന ഐസോമെറിസം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐസോമെറിസം ആയിരുന്നു. സോ നിങ്ങൾ ആ ഒരു വീഡിയോ റെഫർ ചെയ്യുക. ഐസോമെറിസം എന്ന ആ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. സോ ഈ വീഡിയോയിൽ ഏരു സെക്ഷനിൽ മക്കളെ നമ്മുടെ ഐസോമെറിസം അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. കാരണം ഐസോമെറിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഐസോമെറിസം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതാണ് ക്വസ്റ്റ്യൻ.
ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ടു ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ഗിവൺ ബിലോ, അല്ലെ? രണ്ട് ഓർഗാനിക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, ആ രണ്ട് ഓർഗാനിക് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല അല്ലെങ്കിൽ കണ്ടൻസ്ഡ് ഫോർമുല തന്നിട്ടുണ്ട്, അല്ലെ? എന്താണ് CH3, CH2, CH2OH, and also CH3, പിന്നെന്താ ഓ സി എസ് ടു, എന്താ സി എസ് ത്രീ, രണ്ട് ഓർഗാനിക് കോമ്പൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഈ രണ്ട് ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടൻസ് ഫോർമുല അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്, അല്ലെ? ഇത് ചോദിച്ചത് വാട്ട് ഈസ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ദീസ് ടു, അതായത് ഈ രണ്ട് രണ്ട് മോളിക്യൂൾസ് രണ്ട് കോമ്പൗണ്ട്സ് തമ്മിലുള്ള സിമിലാരിറ്റി, ഇത് തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എന്താണെന്ന് ചോദിച്ചേക്കണേ. ആൻഡ് ഓൾസോ വാട്ട് ഈസ് ദ ഫിനോമിനൻ നോൺ ആസ്, അതായത് ഈ ഒരു ഫിനോമിനെ, ഈ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഫിനോമിനെ വിളിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ദെയർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ദ സെയിം, വാട്ട് ഈസ് ദ റീസൺ, അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും എന്നാണ് ചോദിച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ എന്താണ് റീസൺ? അടുത്ത് റൈറ്റ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഓഫ് ദീസ് ടു കോമ്പൗണ്ട്സ്, ഈ രണ്ട് കോമ്പൗണ്ടിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് ചോദിച്ചേക്കണേ. ഓക്കെ, സോ ശ്രദ്ധിക്കാം. സോ മക്കളെ, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ തന്നിരിക്കുന്ന രണ്ട് ഓർഗാനിക് കോമ്പൗണ്ട് ആരൊക്കെയാവും പറഞ്ഞ് മനസ്സിലേക്ക് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. മക്കളെ, ഇതിൽ തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകൾ ആരൊക്കെയാ മക്കളെ ഒന്ന് പറഞ്ഞ്, ഒന്ന് സി എസ് ത്രീ, എന്താ സി എസ് ത്രീ, സി എസ് ടു, എന്താ സി എസ് ടു ഒ എച്ച്, അല്ലെ? രണ്ടാമതോ സി എസ് ത്രീ, പിന്നെയോ ഓ സി എസ് ടു, എന്താ സി എസ് ത്രീ, അല്ലെ? മക്കളെ, ഞാൻ ഈ ഒരു ഈ രണ്ട് കോമ്പൗണ്ടുകളുടെ പേര് ഒന്ന് പറയാണ് കേട്ടോ. ഈ കോമ്പൗണ്ട് മക്കളെ ആരാണ്? സി എസ് ത്രീ, സി എസ് ടു, സി എസ് ടു ഒ എച്ച് നമ്മൾ എന്താ വിളിക്കാന്ന് പറഞ്ഞേ, സി എസ് ത്രീ, സി എസ് ടു, സി എസ് സി എസ് ടു ഒ എച്ച്, സി എസ് ത്രീ, സി എസ് ടു, സി എസ് ടു ഒ എച്ച്, നമ്മൾ എന്താ വിളിക്കാം മക്കളെ എന്ന് പറഞ്ഞു, ഇതാണ് എന്ത് പറയണേ, പ്രൊപ്പാൻ ണോ, അല്ല എന്താ പ്രൊപ്പാൻ, എന്താ പ്രൊപ്പാൻ വണ്ണോൾ. ഈ കോമ്പൗണ്ട് നമ്മൾ എന്താ വിളിക്കുക, സി എസ് ത്രീ ഓ സി എസ് ടു സി എസ് ത്രീ, ആ കോമ്പൗണ്ട് നമ്മൾ എന്താ വിളിക്കുക, അതാണ് എന്ത്, ഇതിൽ ചെറിയ ഗ്രൂപ്പ് മെത്ത് അല്ലേ, മീഥൈൽ അല്ലേ, ഇയാളെ നമ്മൾ എന്താ വിളിക്കുക, ഇതാണ് എന്ത്, മെത്തോക്സി, എന്താ മെത്തോക്സി മീഥൈൻ, അല്ലെ, സോറി മെത്തോക്സി മീഥൈൻ അല്ല, മെത്തോക്സി എന്താ ഈഥൈൻ. ശരി, ഈ മക്കളെ ശ്രദ്ധിക്കുക, വാട്ട് ഈസ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ദീസ് ടു കോമ്പൗണ്ട്സ്, അല്ലെ? ഈ രണ്ട് കോമ്പൗണ്ട്സ് തമ്മിലുള്ള സിമിലാരിറ്റി മക്കളെ ശ്രദ്ധിക്കുക, ഈ രണ്ട് കോമ്പൗണ്ടുകൾ ഐസോമേഴ്സ് ആണ്. അതായത് ശ്രദ്ധിക്കുക, ഈ രണ്ട് കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒന്നാമത്തെ കോമ്പൗണ്ട് പ്രൊപ്പാൻ വണ്ണോൺ, അല്ലെ, നമുക്കറിയാം ഇതിൽ എത്ര കാർബൺ ഉണ്ട്, ഒന്ന് എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ, ഒന്ന് രണ്ട് മൂന്ന്, അല്ലെ, മൂന്ന് കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട് ഒന്ന് എന്നെ നോക്കിയേ, മൂന്ന് രണ്ട് അഞ്ച് രണ്ട് ഏഴ് ഒന്ന് എത്രയാ എട്ട്, അല്ലെ, എട്ട് ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്. ഇനി രണ്ടാമത്തെ ഈതർ, രണ്ടാമത്തെ കോമ്പൗണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് എത്ര കാർബണാ, ഒന്ന് രണ്ട് മൂന്ന്, മൂന്ന് കാർബണാണ്, എത്ര ഹൈഡ്രജനാ, മൂന്ന് രണ്ട് അഞ്ച്, മൂന്ന് എത്രയാ എട്ട് ഹൈഡ്രജൻ ആണ്, ബാക്കി എന്താ ഒരു ഓക്സിജൻ ആണ്. വിച്ച് മീൻസ് ഈ രണ്ട് മോളിക്കൂളിന്റെ മക്കളെ എന്ത് സെയിം ആണ്, രണ്ട് മോളിക്കൂളിന്റെ എന്ത് സെയിം മക്കളെ, മോളിക്കുലർ ഫോർമുല എന്താ എക്സാക്ട്ലി സെയിം ആ. അങ്ങനെയാണെങ്കിൽ രണ്ട് മോളിക്കൂൾസും തമ്മിലുള്ള സിമിലാരിറ്റി മക്കളെ എന്താ, ഈ രണ്ട് മോളിക്കൂളും തമ്മിലുള്ള ഒരൊറ്റ സിമിലാരിറ്റി ഉള്ളത് എന്താ, ഈ രണ്ട് മോളിക്കൂളിന്റെ എന്ത് സെയിം ആ, മോളിക്കുലർ ഫോർമുല എക്സാക്ട്ലി എന്താ മക്കളെ സെയിം ആണ്. എന്താ എന്താ മോളിക്കുലർ ഫോർമുല, സി ത്രീ എച്ച് എയ്റ്റ് ഒ, മനസ്സിലാക്കുക. ഈ രണ്ട് കോമ്പൗണ്ടുകളുടെയും രണ്ട് രണ്ട് വ്യത്യസ്ത കോമ്പൗണ്ടുകളാണ് കേട്ടോ, എന്നിട്ടും ഇവിടെ എന്ത് സെയിം ആയി, മോളിക്കുലർ ഫോർമുല എന്തായി സെയിം ആയി. സോ വാട്ട് ഈസ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ദീസ് ടു എന്ന് ചോദിച്ചാൽ മക്കൾ ഇത്ര ഉള്ള ആൻസർ, എന്താ ഈ രണ്ട് കോമ്പൗണ്ടുകളുടെയും എന്ത് സെയിം ആണ്, ഇവിടുന്ന് മോളിക്കുലർ ഫോർമുല മക്കളെ എക്സാക്ട്ലി എന്താണ് സെയിം ആണ്. ഇനി വാട്ട് ഈസ് ദ ഫിനോമിനൻ നോൺ ആസ്, മക്കളെ ഒരേ മോളിക്കുലർ ഫോർമുല ഉള്ളതും എന്നാൽ വ്യത്യസ്ത കോമ്പൗണ്ടുകളാണെങ്കിൽ അവർ നമ്മൾ എന്ത് വിളിക്കുക, ആ ഫിനോമിനെ നമ്മൾ എന്ത് വിളിക്കുക, അതാണെന്ന് പറയണേ ഐസോമറിസം. എന്താ മക്കളെ, ഐസോ മെറിസം, അല്ലെ? മക്കൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒന്നാമത്തെ കോമ്പൗണ്ട് അതായത് പ്രൊപ്പൻ മണ്ണോൾ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ആൽക്കഹോൾ ആണ്, അല്ലെ, എന്താണ് ആൽക്കഹോൾ ആണ്, അല്ലെ. രണ്ടാമത്തെ കോമ്പൗണ്ടോ സി എസ് ത്രീ ഓ സി എസ് ടു സി എസ് ത്രീ മെത്തോക്സിഥിൻ, മക്കൾ അതെന്താണ്, അതൊരു ഈതർ ആണ്, അല്ലെ, എന്തുവാ ഈതർ ആണ്, അല്ലെ. ഒരാളെ ആൽക്കഹോളും ഒരാളെ മക്കൾ എന്താണ് ഈതർ ആണ്, രണ്ടാൾക്കാരുടെയും സ്വഭാവം മക്കൾ എന്താണ് സെയിം ആണോ, അല്ല, ആൽക്കഹോളിന്റെ സ്വഭാവമായിരിക്കും ഈതറിന് ഒരിക്കലും അല്ല, അല്ലെ. മക്കൾ രണ്ടാളുടെയും ഈ പറയുന്ന രണ്ട് രണ്ട് തരക്കാരാണ്, രണ്ട് രണ്ട് ആൾക്കാരാണ് കേട്ടോ, ഒരാൾ ആൽക്കഹോളും പിന്നെ എന്താ ഒരാൾ എന്താ ഈതർ ആണ്. പക്ഷേ ഇവരുടെ എന്ത് സെയിം ആ മക്കളെ, മോളിക്കുലർ ഫോർമുല എന്താണ് എക്സാക്ട്ലി എന്താണ് സെയിം ആണ്. അങ്ങനെ ഡിഫറെന്റ് ഈ പറയുന്ന ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല ഈസ് നോൺ ആസ് എന്ത് ഐസോമറിസം, അല്ലെ. ഡിഫറെന്റ് പലതരത്തിലുള്ള കോമ്പൗണ്ടാണ് കോമ്പൗണ്ടുകളാണെങ്കിലും അവരുടെ എന്ത് സെയിം ആണ്, മോളിക്കുലർ ഫോർമുല എന്താണ് സെയിം ആണ്. അങ്ങനത്തെ കോമ്പൗണ്ടുകൾ നമ്മൾ എന്ത് വിളിക്കുക, ഐസോമേഴ്സ് എന്ന് വിളിക്കും. ആ പ്രതിഭാസത്തെ നമ്മൾ എന്ത് വിളിക്കും, ഐസോമെറിസം എന്ന് വിളിക്കും, അല്ലെ. ഓക്കെ, സോ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ റെഡി അല്ലെ. ഇവിടെ നമ്മൾ സിമിലാരിറ്റി മക്കൾ എന്താ, ബോത്ത് ദീസ് ടു ഹാവ് എന്ത് സെയിം മോളിക്കുലർ ഫോർമുല ആൻഡ് വാട്ട് ഈസ് ദ ഫിനോമിനൻ നോൺ ആസ്, ഏത് ഫിനോമിനന്റെ പേര് ഐസോമെറിസം. ഈ മക്കളെ ശ്രദ്ധിക്കാം, ഒന്നുകൂടി എടുത്തു പറയുകയാണെങ്കിൽ എന്ത് ടൈപ്പ് ഐസോമെറിസ് ആയിരിക്കും, നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് അല്ലെ. എത്ര ടൈപ്പ് ഐസോമെറിസ് ഉണ്ട്, ഏതൊക്കെയെന്ന് പറഞ്ഞ് ചെയിൻ ഐസോമെറിസ് ഉണ്ട്, പൊസിഷൻ ഐസോമെറിസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്
ഫംഗ്ഷണൽ ഐസോമർസ് ഉണ്ട് അല്ലെ. നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ രണ്ടാൾക്കാരുടെയും എന്ത് സെയിം ആണ്? മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷേ രണ്ടാൾക്കാരുടെയും എന്ത് ഡിഫറൻ്റ് ആ? ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്താ മക്കളെ ഡിഫറൻ്റ് ആ? ആൽക്കോളിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണോ? ഇതറിന് ഒരിക്കലല്ല കേട്ടോ. ആൽക്കോളിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കുള്ളായിരുന്നു? ആൽക്കോൾ തന്നെ വിളിക്കുള്ളായിരുന്നു. രണ്ട് കോമ്പൗണ്ടുകളുടെ എന്ത് ഡിഫറൻ്റ് ആ? ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്താണ് മക്കളെ? ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഐസോമർസം അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫംഗ്ഷണൽ ഐസോമർസം എന്ന് വിളിക്കാം അല്ലെ. സോ കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഹാവ് ഡിഫറൻറ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്സ് അല്ലെ, സച്ച് കൈൻഡ് ഓഫ് ഐസോമറിസം ഈസ് നോൺ ആസ് എന്ന മകൾ വിളിക്കുക, ഫംഗ്ഷണൽ ഐസോമറിസം. സോ ആൽക്കോൾ എന്തിനാണ് എക്സാമ്പിൾ? ഫംഗ്ഷണൽ ഐസോമറിസം കാണിക്കുന്ന കോമ്പൗണ്ടുകൾക്ക് എന്താണ് എക്സാമ്പിൾ ആണ്. ശരി, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം മക്കളെ. ഈസ് ദർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ദ സെയിം, വാട്ട് ഈസ് ദ റീസൺ? ഒരു കാര്യം ചോദിക്കട്ടെ, ആൽക്കോളിന്റെ സ്വഭാവമായിരിക്കും മക്കളെ ഈതറിന് ഒരിക്കലും അല്ല. ആൽക്കോൾ വേറൊരു കോമ്പൗണ്ട് ആണ്, ഈതർ എന്താ വേറൊരു കാറ്റഗറിയിലുള്ള കോമ്പൗണ്ടുകളാണ്. ആൽക്കോളിന്റെ സ്വഭാവം തന്നെ ആര് കാണിക്കണമെന്നില്ല, ഈതർ കാണിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ പറയുന്ന ആൽക്കോൾസ് കാണിക്കുന്ന റിയാക്ഷൻസ് ഒക്കെ ഈതർ കാണിക്കും? ഇല്ല. അല്ലെങ്കിൽ ആൽക്കോളിന്റെ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അത് തന്നെയായിരിക്കും നമ്മുടെ ഈ പറയുന്ന ഈതർ കാണിക്കുക അല്ല. സോ മനസ്സിലാക്കാം മക്കളെ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒരിക്കലും എന്താകില്ല, സെയിം ആകില്ല. ഐസോമേഴ്സിന്റെ, അതായത് ഫംഗ്ഷണൽ ഐസോമേഴ്സിന്റെ ഈ പറയുന്ന കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒരിക്കലും എന്താകില്ല, സെയിം ആകില്ല. കാരണം ഒരു കോമ്പൗണ്ട് ആൽക്കോളും ഒരു കോമ്പൗണ്ട് മക്കൾ എന്താണ്, ഈതറാണ്. ഒരു കോമ്പൗണ്ട് ആൽക്കോളും ഒരു കോമ്പൗണ്ട് മക്കൾ എന്താണ്, ഈതറാണ്. രണ്ട് വ്യത്യസ്ത കോമ്പൗണ്ടുകളാണ്, രണ്ട് വ്യത്യസ്ത കാറ്റഗറിയിൽ വരുന്ന കോമ്പൗണ്ടുകളാണ്. അതുകൊണ്ട് ഫംഗ്ഷണൽ ഐസോമർസ് കാണിക്കുന്ന മോളിക്യൂളുകളുടെ ഒരിക്കലും എന്ത് സെയിം ആകില്ല, കെമിക്കൽ പ്രോപ്പർട്ടീസ് മക്കൾ എന്താകില്ല, സെയിം ആകില്ല. സോ മക്കൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ ആൻസർ റീസൺ നമ്മൾ എന്തായിട്ട് പറയാ, രണ്ട് കോമ്പൗണ്ട്സും എന്താണ് ഐസോമേഴ്സ് ആണെങ്കിലും രണ്ടിലുള്ള എന്ത് ഡിഫറൻ്റ് ആ? ഫംഗ്ഷണൽ ഗ്രൂപ്പ് മക്കൾ എന്താണ്, ഡിഫറൻ്റ് ആണ്. മക്കൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, നമ്മളെല്ലാവരും പഠിക്കാൻ മറന്നുപോകുന്നൊരു കാര്യമാണ്, അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ റിയാക്ടിവിറ്റി, അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യണം, അയാളുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും അത് കൺട്രോൾ ചെയ്യുന്ന ഗ്രൂപ്പുകളെ നമ്മൾ എന്താ വിളിക്കുക, ആ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. എന്താ മക്കളെ, ഫംഗ്ഷണൽ ഗ്രൂപ്പ് കേട്ടോ. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ബാഹ്യ സ്വഭാവങ്ങൾ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അത് തീരുമാനിക്കുന്ന, ഡിസൈഡ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ നമ്മൾ എന്താ വിളിക്കുക, ഫംഗ്ഷണൽ ഗ്രൂപ്പ് അല്ലെ. ഈ രണ്ട് കോമ്പൗണ്ടുകളുടെയും ഫംഗ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണോ? അല്ല അല്ലെ. മക്കളെ ശ്രദ്ധിച്ചേ, നമ്മുടെ സി ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്, അതായത് ഈ രണ്ട് കോമ്പൗണ്ടിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണ് ചോദിച്ചേക്കണേ അല്ലെ. ഒന്നാമത്തെ കോമ്പൗണ്ടിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്നിട്ട് മക്കളെ ഓ എച്ച് ആണ്. ഓ എച്ച് നമ്മൾ എന്താ വിളിക്കുക എന്ന് പറഞ്ഞേ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലെ. എന്താ വിളിക്കുക, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ടിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്നിട്ട് ഇതെല്ലാം ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്നിട്ട് മക്കളെ അതാണ് എന്തെന്ന് പറയണേ, ആൽക്കോക്സി ഗ്രൂപ്പ്. എന്ത് ഗ്രൂപ്പാ? ആൽക്കോക്സി ഗ്രൂപ്പ്. സോ മക്കളെ ആൽക്കോളില് ഹൈഡ്രോക്സി ഗ്രൂപ്പ് ആണ് എന്ത്, ഫംഗ്ഷണൽ ഗ്രൂപ്പ്. എങ്കിൽ ഇതിലുള്ളത് എന്തായിരിക്കും, ആൽക്കോക്സി ഗ്രൂപ്പ് ആയിരിക്കും. രണ്ട് ഫംഗ്ഷണൽ ഗ്രൂപ്പാണ് മക്കളെ. രണ്ട് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ അവരുടെ എന്ത് സെയിം ആയിരിക്കില്ല, കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കില്ല, സെയിം ആയിരിക്കില്ല. സോ രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ എന്തുവാ, അവരുടെ എന്ത് സെയിം അല്ല, കെമിക്കൽ പ്രോപ്പർട്ടി എന്തല്ല, സെയിം അല്ല. എന്താ റീസൺ? ബിക്കോസ് അവരുടെ എന്ത് ഡിഫറൻ്റ് ആണ്, ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്താ മക്കളെ, ഡിഫറൻ്റ് ആണ്. കാരണം ഒരു കോമ്പൗണ്ടിന്റെ റിയാക്ടിവിറ്റി, കെമിക്കൽ പ്രോപ്പർട്ടീസ് തീരുമാനിക്കുന്ന, ഡിസൈഡ് ചെയ്യുന്ന ആളാണ് മക്കളെ അയാളുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്. മകൾ മനസ്സിലാക്കുക, ആൽക്കോളിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓ എച്ച് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ഈ തരത്തിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് മക്കൾ ആരാണ്, ഈ പറയുന്ന ഓക്സിജൻ ആൽക്കോക്സി ഗ്രൂപ്പാണ്. രണ്ടെണ്ണത്തിലും ഡിഫറൻറ്റ് എന്താണുള്ള, ഫംഗ്ഷണൽ ഗ്രൂപ്പാണുള്ളത്. അതുകൊണ്ട് ഇവിടെ എന്ത് സെയിം ആയിരിക്കില്ല, രണ്ട് ഡിഫറൻറ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാരണം ഇവിടെ എന്ത് സെയിം ആയിരിക്കില്ല, കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കില്ല, സെയിം ആയിരിക്കില്ല. മക്കളെ സി ക്വസ്റ്റ്യൻ അതിൻ്റെ ഉത്തരം ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതായത് റൈറ്റ് ദ ഫംഗ്ഷണൽ ഗ്രൂപ്പ്സ് ഓഫ് ദീസ് ടു കോമ്പൗണ്ട്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മക്കളെ, അതായത് ആൽക്കോളിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആരാ, ഒ എച്ച് ആണ്. പിന്നെ നമ്മൾ എന്താ വിളിക്കുക, ഹൈഡ്രോക്സിൽ. എന്താ വിളിക്കുക, ഹൈഡ്രോക്സിൽ. അതുപോലെ മക്കളെ ഈ പറയുന്ന ഈതറിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആരാ, ഓക്സിജൻ ആണ്. നമ്മൾ എന്താ വിളിക്കുക, ആൽക്കോക്സിൻ. ചില കുട്ടികൾ വരുന്നത് തെറ്റാണ്, ഈ ആൽക്കോളില് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട്, ഈ കോമ്പൗണ്ട് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും, ആൽക്കോൾ എന്ന് എഴുതും. നമ്മൾ മനസ്സിലാക്കുക, ആൽക്കോൾ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് അല്ല. ഈ ഓ എച്ച് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ള, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകൾ വിളിക്കുന്ന പേരാണ് എന്ത്, ആൽക്കോൾസ്. ആൽക്കോൾസ് എന്ന് പറയുന്നത് മക്കൾ എന്തല്ല, ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പേരല്ല കേട്ടോ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഓ എച്ച് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകൾ വിളിക്കുന്ന പേരാണ് എന്ത്, ആൽക്കോൾ. സോ പേരെഴുതുമ്പോൾ, ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പേരെഴുതുമ്പോൾ ആൽക്കോൾ എന്ന് എഴുതുകയാണെങ്കിൽ, ഓ എച്ചിന് നിങ്ങൾ ആൽക്കോൾ എന്ന് കൊടുക്കുകയാണെങ്കിൽ തെറ്റാണ്. കാരണം ഓ എച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പേര് എന്തുവാ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാ. ഓക്സിജൻ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുക, ആൽക്കോക്സി ഗ്രൂപ്പ്. സോ മക്കളെ ആൽക്കോളിലെ ഈ പറയുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്താണ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. ഈ പറയുന്ന ഈതറിലെന്താണ് മക്കളെ, ആൽക്കോക്സി ഗ്രൂപ്പ് ആണ്. സോ മക്കളെ ശ്രദ്ധിക്കാം, ഈ പറയുന്ന രണ്ട് കോമ്പൗണ്ടും
രണ്ട് വ്യത്യസ്ത കോമ്പൗണ്ടുകളാണ്. ഒരാൾ പ്രൊപ്പാൻ മണ്ണോളും, പിന്നെ എന്താ ഒരാൾ എന്താ മെത്തോക്സീതേൻ ആണ്, ഒരാൾ ആൽക്കോളും, ഒരാൾ എന്താ മക്കളെ ഈതറാണ്. രണ്ട് വ്യത്യസ്ത കോമ്പൗണ്ടുകളാണ്. രണ്ട് വ്യത്യസ്ത കോമ്പൗണ്ടുകളാണെങ്കിൽ അവരുടെ എന്ത് ഡിഫറൻ്റ് ആയിരിക്കും, ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആയിരിക്കും. ഒരാളിൽ ഓയിച്ച് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്, ഒരാളിൽ എന്താ ആൽക്കോക്സിൽ ഗ്രൂപ്പ് ആണ്. രണ്ട് വ്യത്യസ്ത ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ അവരുടെ എന്ത് ഡിഫറൻ്റ് ആയിരിക്കും മക്കളെ, കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, സോ മക്കളെ ഈ എല്ലാ ക്വസ്റ്റ്യൻസും ഇന്നത്തെ വീഡിയോയിൽ കണ്ട എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് എന്ത് ചെയ്യുക, ഒരുങ്ങി പഠിച്ച് എന്ത് ചെയ്യുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ.